ബജിയാണ്, മുളക് ബജിയുടെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു ബജി റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു, കോളിഫ്ലവർ ബജി. അപ്പൊ അത് ഒരുപാട് പേര് എനിക്ക് കമന്റ്സ് അയച്ചിട്ടുണ്ടായിരുന്നു, റെസിപ്പിയാണ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അവർ ചെയ്ത് നോക്കിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അല്ലാത്തവരൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റെസിപ്പി ഇതുവരെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണണേ. മുളക് ബജിയും നല്ല ടേസ്റ്റ് തന്നെയാണ്, ബജി പൊതുവെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ കൂടുതലും ഉത്സവങ്ങൾക്ക് പെരുന്നാളുകൾക്കൊക്കെയാണ് ബജികളാണ്. ബജി പഴയവിടെ ഭയങ്കര തിരക്കിനെയായിരിക്കും, പക്ഷെ ഞാനങ്ങനെ അധികം കഴിക്കാറില്ല. ബജി എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, കഴിച്ച് നോക്കിയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ വീട്ടിൽ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അവിടെ അമ്മയ്ക്കും അച്ഛനും നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവരും ട്രൈ ചെയ്യാം, അഭിപ്രായങ്ങൾ അറിയിക്കാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മുളക് ബജിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ പോയപ്പോൾ കുറേ ബജി മുളക് കണ്ടപ്പോൾ തോന്നി അത് കുറച്ച് വാങ്ങിയിട്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യാന്ന്. അപ്പോൾ നമ്മൾ ബജി ആണ് ചെയ്യുന്നത്, മുളക് ബജി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 മുളക് ഞാൻ എടുത്തിട്ടുള്ളൂ, കാരണം ചെറിയൊരു ക്വാണ്ടിറ്റി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാനും എളുപ്പമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മുളകേ എടുത്തിട്ടുള്ളൂ, അത്യാവശ്യം വലിപ്പമുള്ള മുളകാണ്. ഇതൊരു 2 മെത്തേഡിൽ ഞാൻ നിങ്ങളെ കാണിക്കാം കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. വളരെ സിമ്പിളാണ്, നമുക്ക് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഈ മുളക് ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇതൊന്ന് കീറി കൊടുക്കുകയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ കത്തി എടുത്തിട്ട് ഒന്ന് ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റില്ലേ. ഇതുപോലെ നമുക്കൊന്ന് നല്ല മൂർച്ചയുള്ള കത്തി ആയിരിക്കണേ, ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. അതിന് ശേഷം ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ചില മുളകിന് നല്ല എരിവുണ്ടാവും, ഈ അരിയൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എരിവുണ്ടാവും. യൂഷ്വലി ഈ മുളകിന് ബജി മുളകിന് അത്രയ്ക്ക് എരിവ് കാണില്ല. എന്നാൽ കൂടെ നമുക്കൊരു കൺഫ്യൂഷൻ വേണ്ട, നമുക്ക് ഈ അരിയെല്ലാം കളയണം. അതാണ് ആദ്യം ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ജസ്റ്റ് ഇളക്കിയെടുത്താൽ നമുക്ക് അതിങ്ങനെ പുറത്തേക്ക് എടുക്കാം. അത് കണ്ടോ, ഇതുപോലെ ഇതെല്ലാം നമുക്ക് എടുത്തു മാറ്റാം. കണ്ടോ, അപ്പോൾ ഞാനിത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മുളകിനെ നമ്മൾ ഒപ്പം പകുതിയാക്കുവാണ്, നെടുക കീറി എടുക്കുവാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതൊരു വേറെ മെത്തേഡാണ്. അപ്പം കുറച്ചുകൂടെ സിമ്പിളാണ്. ഇപ്പോൾ അരി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ അരിയുടെ ഒരു ഇഷ്യൂ വരുന്നത്. കാരണം അതൊക്കെ കടിച്ചിട്ട് ഇനി ഒരുപാട് എരിവ് കൂടണ്ടെന്നുള്ള ഇതിലാണ് ഞാൻ പറഞ്ഞേട്ടോ. ഇതുപോലെ നമുക്ക് നടുകയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുകയാണെങ്കിൽ ഒരുപാട് വലിപ്പത്തില്ലാതെ നമുക്ക് ചെറുതായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പം ഇത് കുറച്ച് സിമ്പിൾ മെത്തേഡും കൂടിയാണ്. അപ്പം ഞാനെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇത് രണ്ടാക്കിയിട്ട് പൊളിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാ മുളകും ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഒന്ന് ഞാൻ ഇതുപോലെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അത്തൊരു പ്രോസസ്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ കുറച്ച് ഞാനിപ്പോൾ നൈറ്റാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ലൈറ്റിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ കാണും. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ലൈറ്റ് കുറച്ച് കുറവാണ് നൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്ന പുളിയാണ് കേട്ടോ. കുറച്ച് പുളി നല്ലപോലെ ഒരു 2-3 ടീസ്പൂൺ വെള്ളത്തിനകത്ത് നല്ലപോലെ പിഴിഞ്ഞ് നല്ല കട്ടിയാക്കി എടുത്തിട്ടുള്ളതാണ് പുളിയാണത്. നല്ല തിക്ക് പുളി, നല്ല വാളം പുളിയാണ് കണ്ടേ. നല്ല തിക്ക് പുളി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്, നല്ലൊരു തിക്ക് ബാറ്റർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുളി നമുക്ക് വേണം ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് നമുക്ക് മാറ്റിയെടുക്കാനുള്ളൊരു സൂത്രമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മുളകിൻ്റെ അകത്ത് ചെറുതായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാനാണ് പോകുന്നത്. ഞാൻ കാട്ടിത്തരാം. ചെറുതായിട്ട് കൈകൊണ്ട് എടുത്തിട്ട് ഇതിൻ്റെ അകത്തൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലല്ല ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും. ചെറുതായിട്ട് മതി, ഓവറായിട്ട് വേണ്ട, ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ.
ഒരുപാട് പുളി വന്നു കഴിഞ്ഞാൽ വലിയ സുഖമില്ലല്ലോ കഴിക്കാൻ. അതുകൊണ്ട് ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അരിപ്പൊടി ചേർത്തിട്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. അരിപ്പൊടി നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. അപ്പം അത് ഒരുപാട് വേണ്ട കേട്ടോ, അതിനെ ബാലൻസ് ആക്കുന്ന രീതിയിൽ മതി. 2-3 ടേബിൾ സ്പൂൺ മതി അരിപ്പൊടി ചേർത്തു. ഇനി ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്, 2 ടീസ്പൂൺ ആണ് കേട്ടോ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. അടുത്തതായിട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത്, നല്ല എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കാം. നല്ല എരിവുണ്ട് കേട്ടോ, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. അടുത്തതായിട്ട് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ചേർത്താൽ മതി. ഞാൻ 1 ടീസ്പൂൺ വേണ്ട, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞ ഓപ്ഷണലാണെന്ന്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അടുത്തതായിട്ട് ചേർക്കാൻ വേണ്ടി പോകുന്നത് സോഡാ പൊടിയാണ്. ഇതൊരു 2 പിഞ്ച് ചേർത്താൽ മതി കേട്ടോ, ഒരുപാട് വേണ്ട. നന്നായിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് ഒരു വീർത്ത് വരാൻ വേണ്ടിയിട്ടാണ് സോഡാ പൊടി ചേർക്കുന്നത്. സോഡാ പൊടി ചേർക്കുമ്പോഴാണ് കുറച്ചും നല്ല ടേസ്റ്റ് വരാം. ഇനി നിങ്ങൾക്ക് വേണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം, കുറച്ച് ജീരകം ചേർക്കാം. പക്ഷെ ഞാനതൊന്നും ചേർക്കുന്നില്ല, ഇത്രേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത് കായമാണ് കേട്ടോ. കായ 1 പിഞ്ച് ചേർത്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്ത്, കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതൊരു പേസ്റ്റ് ആക്കി എടുക്കണം. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിരിക്കണേ ബാറ്റർ. അപ്പോൾ ഇതെങ്ങനെ നമുക്കിത് കറക്റ്റ് അളവായി, നമ്മുടെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗറോ ഇട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ മുക്കുമ്പോൾ ഇതാകണ്ട, ഇതും ഇങ്ങനെ പിടിക്കണം. ഞാൻ സപ്പോസ് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഞാൻ എൻ്റെ ഫിംഗർ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാകണ്ട, ഫിംഗറിൽ മുക്കുമ്പോൾ 2 സൈഡിലും ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇരിക്കണം, ലൂസായിട്ട് ഊർന്ന് പോകരുത്. അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേണമെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള ചട്നി എങ്ങനെ റെഡിയാക്കണേ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചട്നി റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 തക്കാളി ചെറിയ പീസാക്കിയിട്ട്, ഒരുപാട് ചെറുതാക്കിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നോ, കാരണം നമ്മൾ അരക്കാനുള്ളതാണല്ലോ. ചെറിയൊരു പീസ് തക്കാളി കട്ട് ചെയ്ത്, അല്ല ചെറിയൊരു തക്കാളി, ചെറുതല്ല, ഒരു അത്യാവശ്യം ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 4-5 ചുവന്നുള്ളി, അതും തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതാണ്. പിന്നെ ഇടുന്നത് വറ്റൽമുളകാണ്, 1-4 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതാ ഇപ്പം നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊട്ടും വെള്ളം ചേർക്കണ്ട, വെള്ളം ഒട്ടും ഇല്ലാതെ തന്നെ അരയ്ക്കാം. കാരണം തക്കാളിക്കകത്ത് വെള്ളമുണ്ടല്ലോ, അപ്പോൾ ആ വെള്ളം കൊണ്ട് തന്നെ അരഞ്ഞു കിട്ടിക്കോളും. ഇത് നല്ല പെർഫെക്റ്റ് നമ്മളെ തക്കാളി ചട്നി ആണ് വേണമെന്നെങ്കിൽ പറയാം, അല്ലെങ്കിൽ ചക്കാളി ചമ്മന്തി എന്ന് പറയാം. ഇത് ശരിക്കും തട്ടുകടയിൽ ഉണ്ടാക്കുന്ന അതേ ഒരു സ്റ്റൈലാണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അവർ ചെയ്യുക. ഇനി നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ കുറച്ച് 2-3 ഡ്രോപ്പ് ചെറുനാരങ്ങനീരോ ചേർത്താൽ നല്ലതായിരിക്കും. ഒരു ചെറിയ ചെറുനാരങ്ങയുടെ ഒരു പീസാണ്, അതിനകത്തുനിന്ന് കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ഇഷ്ടമാണെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്താലും മതി. കടകളിലൊക്കെ എനിക്ക് തോന്നുന്നു വിനാഗിരിയാണ് തരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ വിനാഗിരിയുടെ ചിലപ്പോൾ ഒഴിച്ച് ചിലപ്പോൾ ഇവിടെ അച്ഛൻ കഴിക്കില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങയെ ചേർത്തു. അപ്പോൾ ആ ഒരു കുത്തൽ ഒഴിവാക്കാം. ഇനി ചെറുതായിട്ടൊന്ന് കാച്ചിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ചട്നി കാച്ചി ഒഴിക്കാൻ തുടങ്ങാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു, അതിനകത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്തു. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ബാറ്ററിൽ അത് നേരെ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ആ ഒരു വെള്ളത്തിൻ്റെ അംശം മാറി, ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ബജി ചട്നി റെഡിയായി. ഈ സ്പൂണ് ചെറുതായിട്ട് ഇങ്ങനെ എന്നാൽ നമ്മുടെ ചൂടായി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ബാറ്റർ ഇപ്പോൾ നല്ലതായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 5 മിനിറ്റ്. ചട്നി ഉണ്ടാക്കുന്ന അത്ര ടൈം മാത്രം മതി. ഇനി നമുക്ക് എണ്ണ ചൂടായാൽ നോക്കാം. റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ബാറ്റർ ഇപ്പോൾ നല്ലതായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 5 മിനിറ്റ്. ചട്നി ഉണ്ടാക്കുന്ന അത്ര ടൈം മാത്രം മതി. ഇനി നമുക്ക് എണ്ണ ചൂടായാൽ നോക്കാം. നമ്മൾ
ഈ സ്പൂണ് ചെറുതായിട്ടിങ്ങനെ എണ്ണ നമ്മുടെ ചൂടായി ഓരോ നമ്മുടെ മുളകെടുത്തിട്ട് ഇതിനകത്ത് നല്ല പോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എല്ലാവിടത്തും ആവുന്ന രീതിയിലൊന്ന് ഡിപ്പ് ചെയ്യണം. അതിനുശേഷം ചെറുതായിട്ട് ഇങ്ങനെ നോക്കാം, എക്സ്ട്രാ എക്സസ് ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണേ. എന്നിട്ട് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ മുളക് ബജി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.